വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ കാഴ്സ് സീരീസിൽ അവസാനമായി പുറത്തിറങ്ങിയ കാഴ്സ് 3 എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിനു ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് സ്മോക്കി മെക്കീന് നല്ല ട്രെയിനിങ് കൊടുക്കുന്നതും അവൻ പിസ്റ്റൺ കപ്പ് മത്സരത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് നടത്തുന്ന റേസിംഗിൽ അവൻ തോൽക്കുന്നതും വരെയാണ്. അങ്ങനെ അവൻ വിഷമത്തോടെ അവിടെ നിന്നും ഫ്ലോറിഡയിലേക്ക് പോകുന്നു. അങ്ങനെ അന്ന് ഫ്ലോറിഡയിൽ വലിയ പിസ്റ്റൺ കപ്പ് മത്സരം നടക്കാൻ പോവുകയാണ്. ചാനലുകളിൽ റേസിംഗിനെയും അതിൽ പങ്കെടുക്കുന്ന കാറുകളെയും പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പോൾ സ്ട്രോം ആണ് താരമായി നിൽക്കുന്നത്. റേസിൽ പങ്കെടുക്കാൻ മെക്കീനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അവൻ നല്ല വിഷമത്തിലാണ്. അങ്ങനെ അവൻ തന്റെ പിറ്റിലേക്ക് വരുന്നു. ഇതിനിടെ സാലി അവന്റെ അടുത്തേക്ക് വരികയും നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നതെന്നും നല്ല ഉഷാറായി തന്നെ ഇരിക്കാനും ഈ റേസിൽ നീ തന്നെ ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവനെ ആത്മവിശ്വാസം നൽകുന്നു. അങ്ങനെ റേസിംഗ് തുടങ്ങാനായി എല്ലാ കാറുകളും ട്രാക്കിലെത്തിയിരിക്കുകയാണ്. മെക്കീൻ തനിക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള വിഷമത്തിലാണ്. ഇതിനിടെ സ്റ്റേഡിയത്തിൽ മെക്കീന്റെ ഒരു ഫാൻ തനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുന്നത് അവൻ കാണുന്നു. ഇതിനിടയിൽ സ്റ്റെർലിംഗ് അവനോട് നമ്മൾ തമ്മിലുള്ള ഡീൽ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. ഓർമ്മയുണ്ടെന്നും ഞാൻ വാക്ക് പാലിക്കുമെന്നും മെക്കീൻ അവനോട് പറയുന്നു. മെക്കീന്റെ ക്രൂചീഫായി വന്നിരിക്കുന്നത് സ്മോക്കിയാണ്. നീ വേറൊന്നും ഓർക്കാതെ ട്രാക്കിൽ തന്നെ ശ്രദ്ധിക്കാൻ അദ്ദേഹം അവനോട് പറയുന്നു. അങ്ങനെ റേസിംഗ് തുടങ്ങുന്നു. എല്ലാ കാറുകളും കട്ടയ്ക്ക് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മെക്കീൻ നല്ലതുപോലെ തന്നെ മത്സരിച്ച് ഓരോ കാറുകളുടെയും മുന്നിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും ആദ്യത്തെ പത്തിൽ എത്തുന്നത് വരെയും നിന്റെ വേഗത കുറയ്ക്കാൻ പാടില്ലെന്നും സ്മോക്കി പറയുന്നു. ആദ്യത്തെ പത്തിലെന്നല്ല റേസ് ജയിക്കുന്നത് വരെയും ഇതേ സ്പീഡ് തന്നെയായിരിക്കുമെന്ന് മെക്കീൻ സ്മോക്കിയോട് പറയുന്നു. അങ്ങനെ വളരെ ആവേശത്തോടുകൂടി തന്നെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൂസും വളരെ ആവേശത്തോടുകൂടി തന്നെ അവന്റെ മത്സരം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടെ സ്റ്റെർലിംഗ് അവളുടെ അടുത്തേക്ക് വരുന്നു. നീ ഉടൻ തന്നെ ട്രെയിനിങ് സെന്ററിലേക്ക് പോയി അവിടെയുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ അവൻ ക്രൂസിനോട് പറയുന്നു. എനിക്ക് മെക്കീന്റെ റേസ് കാണണമെന്നും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്നും അവൾ പറയുമെങ്കിലും അവൻ അതിന് തയ്യാറാകുന്നില്ല. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളെല്ലാം മെക്കീൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കൂടെ നിന്ന് ആവേശം കൊടുത്തെങ്കിലേ മെക്കീൻ ജയിക്കൂ എന്ന് ക്രൂസ് സ്റ്റെർലിംഗിനോട് പറയുന്നു. ഇത് കേട്ട് സ്റ്റെർലിംഗ് അവളോട് ചൂടാവുകയും നിന്റെ ബോസ് ഞാനാണെന്നും ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതിയെന്നും അവൻ പറയുന്നു. അങ്ങനെ അവൾ വിഷമത്തോടെ പോകുമ്പോൾ ചെന്ന ഉടനെ എന്നിട്ട് സ്പോയിലറും റേസിംഗ് ടയറുകളും ഊരി മാറ്റണമെന്നും അത് കണ്ടിട്ട് എനിക്ക് അരോചകം തോന്നുന്നുവെന്നും നീ ഒരു റേസറല്ല ട്രെയിനറാണെന്നുള്ള കാര്യം മറക്കരുതെന്നും അവൻ അവളോട് പറയുന്നു. ഇത് കേട്ട മെക്കീൻ മുമ്പ് അവളോട് നീ ഒരു റേസറാണെങ്കിലേ ഇതൊക്കെ മനസ്സിലാവൂ എന്നും ഒരു സാധാരണ കാറായ നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും പറഞ്ഞത് അവൻ ഓർക്കുന്നു. അതോടൊപ്പം അവൾ ട്രെയിനിങ്ങിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതും അവൾ മെക്കീനേക്കാൾ ടോപ്പ് സ്പീഡിൽ കയറിയതും റേസറാവാനായിരുന്നു എന്റെ ആഗ്രഹം എന്നെല്ലാം അവനോട് പറഞ്ഞതൊക്കെ അവൻ ഓർത്തുകൊണ്ടിരിക്കുന്നു. അവൻ നോക്കുമ്പോൾ അവൾ അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ട്രാക്കിൽ ഒരു ആക്സിഡന്റ് നടക്കുന്നു. ഇതോടെ കുറെ വണ്ടികൾ ഇടിച്ചു തകരുന്നു. എന്നാൽ മെക്കീൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കയറി പോകുന്നു. അപകടം പറ്റിയ കാറുകൾ റിക്കവർ ആകുന്നതുവരെ എല്ലാ വാഹനങ്ങളും പിറ്റിൽ കയറ്റാൻ അറിയിപ്പ് കൊടുക്കുന്നു. ഉടൻ മെക്കീൻ തന്റെ ക്രൂ ടീമിനോട് ക്രൂസിനെ വിളിക്കാൻ പറയുന്നു. അവളെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. ഉടൻ എനിക്ക് അവളെ ആവശ്യമുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവളെ വിളിക്കാനും അവൻ പറയുന്നു. ഈ സമയം ക്രൂസ് വിഷമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ അവൾക്ക് കാൾ വരികയും പിറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ നേരെ പിറ്റിലെത്തുന്നു. മെക്കീൻ വന്ന് നിൽക്കുമ്പോൾ അവന്റെ കൂടെയുള്ളവർ ടയർ മാറാൻ പോകുമെങ്കിലും എനിക്കല്ല ക്രൂസിനാണ് ടയർ ഇട്ട് കൊടുക്കേണ്ടത് എന്ന് അവൻ പറയുന്നു. പെട്ടെന്ന് ടയറെല്ലാം ക്രൂസിന് ഇട്ടുകൊടുക്കാൻ അവൻ പറയുന്നു. എന്നാൽ സ്റ്റെർലിംഗ് അതിനെ എതിർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ റെമോയോട് ഇപ്പോൾ നിനക്ക് പെയിന്റ് അടിക്കാൻ കഴിയുമോ എന്ന് മെക്കീൻ ചോദിക്കുന്നു. ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തേക്കാമെന്ന് അവൻ പറയുന്നു. ഇതെന്താ ചെയ്യുന്നതെന്ന് ക്രൂസ് അവനോട് ചോദിക്കുന്നു. എനിക്ക് ഇവരോട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നും അതുകൊണ്ട് ഇന്ന് എനിക്ക് പകരം റേസ് ചെയ്യുന്നത് നീയാണെന്നും അവൻ പറയുന്നു. ഞാൻ റേസിംഗ് സ്റ്റാർട്ട് ചെയ്തു, എന്നാൽ ഫിനിഷ് ചെയ്യേണ്ടത് നീയാണ് എന്ന് മെക്കീൻ അവളോട് പറയുന്നു. ഇതൊന്നും നടക്കില്ലെന്നും ഇവളൊരു ട്രെയിനറാണെന്നും സ്റ്റെർലിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവൾ ഒരു ട്രെയിനറല്ല, യഥാർത്ഥ റേസറാണെന്നും ഇവൾക്ക് എന്നേക്കാൾ കഴിവുണ്ടെന്നും മെക്കീൻ പറയുന്നു. ഉടൻ ഇങ്ങനെ ചെയ്യാൻ നിയമമില്ലെന്ന് സ്റ്റെർലിംഗ് പറയുന്നു. യഥാർത്ഥ റേസിംഗ് നിയമം അനുസരിച്ച് ഏത് കാറാണ് റേസ് ചെയ്യുന്നതെന്നല്ല, ഏത് നമ്പറിലാണ് റേസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് എന്ന് സ്മോക്കി സ്റ്റെർലിംഗിനോട് പറയുന്നു. അങ്ങനെ എല്ലാ കാറുകളും റിക്കവറായി റേസിന്റെ ബാക്കി തുടങ്ങാൻ പോവുകയാണ്. ഈ സമയം കൊണ്ട് അവർ എല്ലാം ക്ലിയർ ചെയ്ത് ക്രൂസിനെ കളത്തിലിറക്കുന്നു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഇത് നിന്റെ അവസാനത്തെ അവസരമാണെന്നും ക്രൂസ് മെക്കീനോട് പറയുന്നു. എനിക്കിത് അവസാനത്തെ ചാൻസ് ആയിരിക്കാം, എന്നാൽ നിനക്കിത് ആദ്യത്തെ ചാൻസ് ആണ് എന്ന് മെക്കീൻ അവളോട് പറയുന്നു. ഇത് നിനക്ക് വേണ്ടി ഞാൻ വിട്ടുതന്നതാണെന്നും ഈ അവസരം നീ മുതലാക്കണമെന്നും അവൻ അവളോട് പറയുന്നു. അങ്ങനെ ക്രൂസ് ആവേശത്തോടെ തന്നെ റേസിംഗിനായി പോവുകയും അവൾ ട്രാക്കിൽ കയറുകയും ചെയ്യുന്നു. ലൈറ്റ്നിംഗ് മെക്കീന്റെ ടീം കാറിനെ മാറ്റി അതേ നമ്പറിൽ തന്നെ പുതിയ കാറിനെ ഇറക്കിയിട്ടുണ്ട് എന്ന് കമന്ററിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ റേസിംഗ് തുടങ്ങുകയും ക്രൂസ് അവരോടൊപ്പം കട്ടയ്ക്ക് മത്സരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവളുടെ ആദ്യത്തെ റേസ് ആയതുകൊണ്ട് നല്ല പേടിയോടെയാണ് അവൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ടെൻഷൻ അടിക്കാതെ കൂളായി റേസ് ചെയ്യാൻ സ്മോക്കി അവളോട് പറയുന്നു. ഇതിനിടെ മെക്കീൻ സ്മോക്കിയോട് അവളുടെ പിറകെ ഒരു സ്കൂൾ ബസ് ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറയാൻ പറയുന്നു. അങ്ങനെ സ്മോക്കി അത് അവളോട് പറയുകയും അവൾ കുറച്ചുകൂടി വേഗത്തിൽ പോവുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും അവളുടെ വേഗം കുറയുന്നു. അങ്ങനെ മെക്കീൻ തങ്ങൾ ഡെമോൾഷൻ ഡെർബിയിൽ പങ്കെടുത്തപ്പോൾ സംഭവിച്ച പല കാര്യങ്ങളും സ്മോക്കി വഴി അവളോട് പറയുന്നു. എന്നാൽ അവൻ വീണ്ടും വീണ്ടും ഓരോന്ന് പറയുന്നത് കേട്ട് സ്മോക്കി താഴെ ഇറങ്ങുകയും നീ തന്നെ പറഞ്ഞോളാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ മെക്കീൻ ക്രൂ ചീഫായി കയറിക്കൊണ്ട് ക്രൂസിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അവൻ അവളുടെ രീതിക്കനുസരിച്ച് അവൾക്ക് വേണ്ട പല ഇൻസ്ട്രക്ഷൻസും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു. ഇതോടെ അവൾക്ക് നല്ല ആവേശമാവുകയും അവൾ കട്ടയ്ക്ക് മത്സരിക്കും
ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവർ മുമ്പ് ട്രെയിനിങ് എടുത്ത പല കാര്യങ്ങളും അവൻ അവളോട് പറയുന്നു. നിന്റെ കൂടെയുള്ളവരെല്ലാം നമ്മൾ ട്രെയിനിങ് എടുത്ത ട്രാക്ടറുകളാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് റേസ് ചെയ്യാൻ അവളോട് പറയുന്നു. അങ്ങനെ അവരെല്ലാം ട്രാക്ടറാണെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുകയും അവരെല്ലാം അവൾ കൂളായി തന്നെ പൊട്ടിച്ചു കയറി പോവുകയും ചെയ്യുന്നു. അവൾ എല്ലാവരെയും പൊട്ടിച്ചു കയറി പോകുന്നത് കണ്ട് ഡെമോൾഷൻ ഡെർബിയിൽ അവളോടൊപ്പം പങ്കെടുത്തവരെല്ലാം വളരെയേറെ സന്തോഷിക്കുന്നു. അങ്ങനെ മെക്കീൻ അവൾക്ക് ആവശ്യമായതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഭിത്തിയിൽ മുട്ടരുത് എന്ന് മെക്കീൻ അവളോട് പറയുന്നു. അങ്ങനെ അവൾ ഓരോരുത്തരുടെ മുന്നിൽ കയറി കയറി ആദ്യത്തെ പത്തിലെത്തുന്നു. പുതിയതായി വന്ന മഞ്ഞ കാർ എല്ലാവരെയും പൊട്ടിച്ച് കയറി വരുന്നുണ്ടെന്നും അവളിപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തിയെന്നും സ്ട്രോമിന്റെ ക്രൂ ടീം അവനോട് പറയുന്നു. ഇത് കേട്ട് അവനൊന്ന് സ്ലോ ആക്കുകയും ക്രൂസിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ശേഷം അവൻ അവളോട് ഓരോന്ന് പറയാൻ തുടങ്ങുന്നു. നീ നല്ല സുന്ദരിയാണ്, പക്ഷേ നീ നിന്റെ ലെവല് മനസ്സിലാക്കാതെയാണ് ഇവിടേക്ക് വന്നത്. വെറുമൊരു സാധാരണ കാറായ നിനക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഇവിടത്തെ കാറുകളെല്ലാം പൊട്ടിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ആരാണ്, ഞാൻ ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. വെറുതെ കുറച്ച് പെയിന്റ് അടിച്ച് വെച്ചാൽ ജയിക്കാൻ കഴിയുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? നീ ജയിക്കുമെന്ന് വിചാരിക്കുന്നത് വെറും സ്വപ്നം മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്ട്രോം മുന്നിൽ കയറി പോകുന്നു. ഇത് കേട്ട് അവൾക്ക് വളരെയേറെ വിഷമമാവുകയും അവളുടെ വേഗം കുറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട മെക്കീൻ അവൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കരുത് എന്ന് അവളോട് പറയുന്നു. എനിക്ക് ഇവരെ ഒന്നും ജയിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് അവൾ മെക്കീനോട് പറയുന്നു. ഇപ്പോൾ തന്നെ നീ പകുതി ജയിച്ചു കഴിഞ്ഞു എന്ന് മെക്കീൻ അവളോട് പറയുന്നു. ഇതുവരെയും ഇങ്ങനെയൊന്നും ആരോടും അവൻ പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ ഇപ്പോൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അതിന് കാരണം നീ ജയിക്കുമോ എന്നുള്ള പേടി കാരണമാണെന്നും മെക്കീൻ അവളോട് പറയുന്നു. ഞാൻ നിന്നെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടോ അതുപോലെ നീയും നിന്നെ വിശ്വസിക്കണമെന്ന് മെക്കീൻ പറയുന്നു. ഇവിടെ നീ ഒരു ട്രെയിനറല്ല, റൈസറാണ്. ഒരു യഥാർത്ഥ റൈസറിനെ പോലെ മത്സരിക്കാൻ മെക്കീൻ അവളോട് പറയുന്നു. ഇതെല്ലാം കേട്ട് അവൾക്ക് ഒരു ആത്മവിശ്വാസം തോന്നുന്നു. അങ്ങനെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഞ്ഞക്കാരനെ കാണാൻ പോലും ഇല്ലല്ലോ എന്ന് സ്ട്രോം തന്റെ ക്രൂ ടീമിനോട് പറയുന്നു. ഞാൻ ഇവിടെ തന്നെയുണ്ടെന്ന് അവൾ മറുപടിയും പറയുന്നു. അവൾ അവന്റെ തൊട്ട് പിന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നു. എന്റെ പിറകിൽ നിന്ന് മാറാൻ പറഞ്ഞുകൊണ്ട് സ്ട്രോം അവളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെ അവൾ കയറി പോകാൻ ശ്രമിക്കുന്നു. ഉടൻ അവൻ അവളെ ഇടിക്കുകയും ഭിത്തിയിൽ ചേർത്ത് വെച്ച് ഉരയ്ക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും പിന്നിലേക്ക് മാറാൻ മെക്കീൻ അവളോട് പറയുന്നു. നിന്നെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് സ്ട്രോം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ റേസിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് അവളും പറയുന്നു. അങ്ങനെ അവൾ ആ റേസിൽ ജയിക്കുന്നു. മെക്കീന് പകരം റേസ് ചെയ്ത പുതിയ കാറായ ക്രൂസ് ആണ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് എന്ന് സ്റ്റേഡിയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവരും വളരെയേറെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കൂടെ മത്സരിച്ചവരെല്ലാം ആദ്യത്തെ റേസിൽ തന്നെ നീ കലക്കി കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ അഭിനന്ദിക്കുന്നു. ഇതിനിടയിൽ അവൾ മെക്കീൻ അവിടെ നിൽക്കുന്നത് കാണുകയും മനസ്സുകൊണ്ട് അവന് നന്ദി പറയുകയും ചെയ്യുന്നു. സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും ക്രൂസിന് ആർപ്പു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നതിനിടെ സ്റ്റെർലിംഗ് അവളുടെ അടുത്തേക്ക് വരുന്നു. നീ നന്നായി തന്നെ റേസ് വെച്ചുവെന്നും അതുകൊണ്ട് ഇനി എന്റെ കമ്പനിയിലെ ഒരു റൈസറാണ് നീയെന്നും സ്റ്റെർലിംഗ് അവളോട് പറയുന്നു. ഇത് കേട്ട അവൾ എനിക്ക് നിങ്ങളുടെ ടീമിൽ റേസ് നടത്താൻ താല്പര്യമില്ലെന്ന് പറയുന്നു. ഞാൻ നിങ്ങളുടെ ട്രെയിനർ ജോലിയിൽ നിന്നും രാജിവെക്കുകയാണെന്നും അവൾ പറയുന്നു. എങ്കിൽ എന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഡിങ്കോയുടെ ഹെഡ് ഓഫീസർ അവിടേക്ക് വരുന്നു. ഡിങ്കോയുടെ സ്പോൺസർഷിപ്പ് കിട്ടിയത് കണ്ട് മെക്കീൻ ക്രൂസിനെ അഭിനന്ദിക്കുന്നു. എങ്കിൽ ശരി, എന്തായാലും നമ്മുടെ ഡീൽ അനുസരിച്ച് മെക്കീൻ റിട്ടയർ ആയല്ലോ, അതുകൊണ്ട് നാളെ ഫോട്ടോഷൂട്ടിങ്ങിനായി ഓഫീസിലേക്ക് വരാൻ സ്റ്റെർലിംഗ് മെക്കീനോട് പറയുന്നു. എന്നാൽ അവിടെ വിജയിയായി ക്രൂസിനെയും മെക്കീനെയും കാണിക്കുന്നു. ലൈറ്റ്നിംഗ് മെക്കീൻ ഈ റേസിൽ ജയിച്ചുവെന്നും അവൻ ജയിച്ചാൽ അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നായിരുന്നു ഡീലെന്നും ഇനിയും അവൻ റേസിൽ പങ്കെടുക്കുമെന്നും സാലി അവിടേക്ക് വന്ന് സ്റ്റെർലിംഗിനോട് പറയുന്നു. അങ്ങനെ ചാനലുകാരെല്ലാം ക്രൂസിന്റെ അടുത്തേക്ക് വരികയും അവളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് മെക്കീന് വളരെയേറെ സന്തോഷമാകുന്നു. ഇതിനിടെ സാലി അവന്റെ അടുത്തേക്ക് വരികയും ഇനി അടുത്തതായി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവനോട് ചോദിക്കുന്നു. എനിക്ക് വലിയ ഒരു പ്ലാൻ ഉണ്ടെന്ന് മെക്കീൻ അവളോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മെക്കീന്റെ നാടാണ്. അവിടുത്തെ റേസ് ട്രാക്കിൽ എല്ലാവരും നിൽക്കുകയാണ്. അവരുടെ ഇടയിലേക്ക് ക്രൂസ് ഇറങ്ങി വരുന്നു. അവളിപ്പോൾ ഡിങ്കോയുടെ സ്പോൺസർഷിപ്പിലാണ് ഉള്ളത്. അതുപോലെ ഹഡ്സന്റെ 51 നമ്പറാണ് മെക്കീൻ അവൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനിടെ മെക്കീൻ അവിടേക്ക് വരുന്നു. അവൻ പൂർണ്ണമായും ഹഡ്സൺ ഹോണറ്റിന്റെ അതേ രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി നിന്റെ ക്രൂ ചീഫ് ഞാനാണെന്ന് മെക്കീൻ അവളോട് പറയുന്നു. നീ ഇങ്ങനെ രൂപം മാറിയിട്ടും സ്റ്റെർലിംഗ് ഒന്നും പറഞ്ഞില്ലേ എന്ന് ക്രൂസ് അവനോട് ചോദിക്കുന്നു. ഇനി അതിനെപ്പറ്റി പേടിക്കേണ്ടതില്ലെന്നും ഇതിനെല്ലാം നന്ദി പറയേണ്ടത് സ്ട്രക്സിനോടാണെന്നും മെക്കീൻ പറയുന്നു. ഈ സമയം ഡിങ്കോയുടെ ഓണറായ സ്ട്രക്സ് അവിടേക്ക് വരികയും റെസ്റ്റേഴ്സ് കമ്പനിയെ ഞാൻ വാങ്ങി എന്ന് പറയുകയും ചെയ്യുന്നു. ട്രെയിനിങ്ങിന് നീ തയ്യാറാണോ എന്ന് മെക്കീൻ അവളോട് ചോദിക്കുന്നു. അതോടെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയ്ക്ക് വലിയ ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ 2006 കാഴ്സ് 1 എന്ന മൂവിയിൽ പ്രധാന കഥാപാത്രമായിരുന്ന ഹഡ്സൺ ഹോണറ്റ് എന്ന വ്യക്തിക്ക് ശബ്ദം നൽകിയത് പോൾ ന്യൂമാൻ എന്ന വ്യക്തിയാണ്. എന്നാൽ 2011 കാഴ്സ് 2 എന്ന മൂവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അതിനാൽ കാഴ്സ് 2 എന്ന മൂവിയിൽ നിന്നും ഹഡ്സൺ ഹോണറ്റ് എന്ന കഥാപാത്രത്തിനെ പൂർണ്ണമായും ഒഴിവാക്കി. എന്നാൽ 2017 ഇറങ്ങിയ കാഴ്സ് 3 എന്ന ഈ മൂവിയിൽ ഹഡ്സൺ ഹോണറ്റിനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്കുകളും ഡയലോഗുകൾ പറയുന്നതുമെല്ലാം കാണിക്കുന്നുണ്ട്.
ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ ഈ സിനിമയിൽ ഹഡ്സൺ ഹോണറ്റ് എന്ന കഥാപാത്രത്തിന്റെ ഡയലോഗുകൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് മരണപ്പെട്ടു പോയ പാൾ ന്യൂമാൻ എന്ന വ്യക്തി തന്നെയാണ്. എങ്ങനെയെന്നാൽ പാൾ ന്യൂമാൻ എന്ന വ്യക്തി യഥാർത്ഥ ജീവിതത്തിൽ ഒരു റൈസറായിരുന്നു. അദ്ദേഹം പല സ്റ്റേജ് ഷോകളിലും പരിപാടികളിലുമെല്ലാം റൈസിംഗിനെ പറ്റി പറഞ്ഞതും കാഴ്സ് വണ്ണിന്റെ റെക്കോർഡിങ്ങിനിടയ്ക്ക് തന്റെ റൈസിംഗ് ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞ റെക്കോർഡിങ്ങുമെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ സിനിമയിലെ ഹഡ്സൺ ഹോണറ്റിന്റെ ഡയലോഗുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കാഴ്സ് 3 എന്ന ഈ സിനിമയിലൂടെ ഡിസ്നി ടീം അദ്ദേഹത്തിന് പുതുജീവൻ നൽകുകയായിരുന്നു. 175 മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ മൂവി 383 മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.